ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് ഒരു ഐറിഷ് റെസ്റ്റോറൻറ്റിൽ പോയാൽ എന്തൊക്കെ ആയിരിക്കും അവിടെ കിട്ടുന്ന ഫുഡ്, എന്തൊക്കെ ആയിരിക്കും അവിടുത്തെ മെനു എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് സൂപ്പോ സാലഡോ കാണും. ആ കൂട്ടത്തിൽ തന്നെ ഗാർലിക് മഷ്റൂംസും ചിക്കൻ വിങ്സും ബാർബിക്യൂ സോസും മിക്കപ്പോഴും എല്ലാ റെസ്റ്റോറൻസിലും കാണാറുണ്ട്. പിന്നെയാണ് നമ്മുടെ മെയിൻ മെനുവിലേക്ക് വരുന്നത്. അങ്ങനെ സ്റ്റാർട്ടേഴ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് മെയിൻ മീലിലേക്ക് നമുക്ക് കടക്കാം. അതിനകത്ത് മാഷ് പൊട്ടേറ്റോയും വെജിറ്റബിൾസിൻ്റെയും കൊടുത്തി ഒന്നെങ്കിൽ റോസ്റ്റ് ബീഫ്, അതല്ലെങ്കിൽ ടർക്കി ആൻഡ് ഹാം, അതല്ലെങ്കിൽ സാൽമണിൻ്റെ ഫില്ലറ്റ്. ഇനി അതല്ല, സാൻഡ്വിച്ച് വേണ്ടുന്നവർക്ക് സ്റ്റീക്ക് സാൻഡ്വിച്ച്, ബർഗർ വേണ്ടുന്നവർക്ക് സ്റ്റീക്ക് ബർഗർ, പിന്നെ അതുമല്ല പാസ്തയാണ് ഇഷ്ടമെങ്കിൽ ഒന്ന് രണ്ട് വെറൈറ്റി പാസ്തയും കാണും മെനുവിൽ. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ആൾക്കാർ ചിപ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചിപ്സ് ആൻഡ് ഫിഷ് ആൻഡ് ചിപ്സ്, പിന്നെ അതുപോലെ തന്നെ ഗുജ്വൻസ് ആൻഡ് ചിപ്സ് എന്ന് പറഞ്ഞിട്ട് ചിക്കൻ്റെ ഒരു മെനുവും എപ്പോഴും മെനു കാർഡിൽ കാണാറുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ ഏത് ഐറിഷ് റെസ്റ്റോറൻറ്റിൽ പോയാലും ഈ മെനുവിൽ നിന്ന് അധികം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത രീതിയിലായിരിക്കും എല്ലായിടത്തും ഉള്ളത്. ടേസ്റ്റ് ചിലപ്പോൾ വ്യത്യാസമായിരിക്കും, പക്ഷെ മെനു ഏകദേശം ഇതേ സെയിം ടൈപ്പ് ആയിരിക്കും എല്ലായിടത്തും. പിന്നെ ഒരു കിഡ്സ് മീൽ എന്നുള്ള രീതിയിൽ സോസേജ്, നഗറ്റ്സ്, ഒരു ചെറിയ പോർഷൻ ആയിരിക്കും. അതിന് കുറച്ച് ഒന്നോ രണ്ടോ യൂറോ വ്യത്യാസമായിരിക്കും. അങ്ങനെ നമ്മളിന്ന് ഓർഡർ ചെയ്യുന്നത് ചിക്കൻ ആൻഡ് മഷ്റൂം പാസ്തയും ഗുജ്വൻസ് ആൻഡ് ചിപ്സും ആണ്. അപ്പം ഇത് എങ്ങനെ ഉണ്ടായിരിക്കും നമുക്ക് നോക്കാം. പിന്നെ ഒരു വെജിറ്റബിൾസ് സൂപ്പും കൂടി ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. മെനു കാർഡിൽ ഞാൻ നിങ്ങളെ കാണിച്ചപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം ഓരോ ഡിഷിൻ്റെയും സൈഡിൽ അത് എത്ര രൂപയാവും, എത്ര യൂറോ ആവും എന്നുള്ളത് അതിൻ്റെ സൈഡിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വീടിനടുത്ത് തന്നെയുള്ള വെസ്വിങ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണിത്. ഡേവിഡിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങളൊരു ഡിന്നർ കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് പോയതാണ്. അങ്ങനെ ഞങ്ങൾ വലിയ നേരത്തെ ഓർഡർ ചെയ്ത സൂപ്പും പാസ്തയും ഗുജ്വൻസും ഒക്കെ വന്നപ്പം ഡേക്കൂട്ടൻ പറഞ്ഞ് ചപ്പാത്തി മതിയെന്ന്. എന്ത് വേണ്ടത്? എന്തോ അപ്പം, ചപ്പാത്തി അപ്പവും ചിപ്സാടേ. ചപ്പാത്തി അപ്പവും അല്ല, ചിപ്സാ. ഹോട്ടത് ചിക്കനാ? ചിക്കൻ പറഞ്ഞേ. ചിക്കൻ ചൂട് വെജിറ്റബിൾ സൂപ്പിൽ ഒരു ലേശം ബട്ടറും കുറച്ച് ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടൊന്ന് കുടിച്ചാൽ സംഭവം കിട്ടില്ലെന്ന് തന്നെയായിരുന്നു. പാസ്ത കുഴപ്പമില്ലെന്ന് പറയാം. പിന്നെ സൂപ്പിൻ്റെ കൂട്ടത്തിൽ അവർ ബ്രെഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തരും. അന്ന് ഞങ്ങൾക്ക് വൈറ്റ് ബ്രെഡാണ് തന്നത്, പക്ഷേ ഇതിന് മുന്നേ ഞാൻ പോയിട്ടുള്ളപ്പം ബ്രൗൺ ബ്രെഡ് തന്നിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് കുറച്ചും കൂടെ ഈ സൂപ്പുമായിട്ട് ബ്ലെൻഡായി പോകുന്നതായിട്ട് തോന്നിയത്. പാസ്ത ഒരുമാതിരി ഗ്രേവിയൊക്കെ ഇങ്ങനെ പാസ്തയിൽ പിടിക്കാത്ത പോലെ അങ്ങനെയൊക്കെ ആയിരുന്നു കിടന്നത്. പക്ഷെ നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് കുഴപ്പമില്ലാതെ ഞങ്ങളത് ഫുള്ള് കഴിച്ചു. ഈ റബ്ബർ ഒഴിഞ്ഞ സാധനമല്ലേ, അധികം ചവയ്ക്കണ്ട, മിഴുങ്ങിയറക്കി മുട്ട മുട്ടയുടെ വെള്ളം പോലെ. എമ്മയാണോടെ ഇഷ്ടപ്പെട്ടോ? ഏ കൈ നാ പേന വിട്ടിട്ടില്ലേ, പേന ഒരു കൈ പിടിച്ചേക്കുക. എമ്മയാണോ? ഏ ചവച്ച് വെച്ചില്ലേ, മിഴുങ്ങല്ലേ ചവച്ചിനാണ് കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ലാഞ്ഞൊരു ദിവസമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർ പുറത്തൊരു ടെൻറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ വെതറ് നല്ലതായിരുന്നുകൊണ്ട് നമുക്ക് ആ ടെൻറ്റിലിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റി. എനിക്കൊന്ന് കോവിഡ് പ്രോട്ടോക്കോളൊക്കെ വെച്ചിട്ട് ഇപ്പം ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുള്ളവരെ മാത്രമേ അകത്ത് കയറ്റുന്നുള്ളായിരുന്നു. പക്ഷേ വെതറ് നല്ലതായതുകൊണ്ട് നമ്മൾ പുറത്തിരിക്കാൻ തന്നെയാണ് പ്രിഫർ ചെയ്തത്. ചവിടെല്ലാം
Bless you.